ഗീതാഞ്ജലി. രാത്രിയുടെ രാജൻ. രാത്രി ഇരുണ്ടു തുടങ്ങി. ഞങ്ങളുടെ ഇന്നത്തെ ജോലികളൊക്കെ പൂർത്തിയായി. അവസാനത്തെ അതിഥിയും വന്നു കഴിഞ്ഞു എന്ന് കരുതി ഞങ്ങൾ കഥകളൊക്കെ അടച്ചു. എന്നാൽ ചിലർ മാത്രം പറഞ്ഞു രാജാവ് വരുന്നുണ്ട് എന്ന്. ഇല്ല, വരാനിടയില്ല എന്ന് പറഞ്ഞ് ഞങ്ങളത് ചിരിച്ചു തള്ളി. കഥകൾ മുട്ടുകേട്ട പോലെ തോന്നിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു അത് കാറ്റായിരിക്കുമെന്ന്. ഞങ്ങൾ വിളക്കുകൾ അണച്ച് ഉറങ്ങാൻ കിടന്നു. പക്ഷെ ചിലർ മാത്രം പറഞ്ഞു അത് ദൂതന്മാരാണ് എന്ന്. ഞങ്ങൾ വീണ്ടും ചിരിച്ചുകൊണ്ട് പറഞ്ഞു അല്ല, അത് കാറ്റ് തന്നെയാകും എന്ന്. അർദ്ധരാത്രിയിൽ വീണ്ടും ശബ്ദം കേട്ടു. ഞങ്ങൾ ഉറക്കച്ചടവിൽ അത് അകലെയെങ്ങോ ഇടി മുഴങ്ങുന്നതാകുമെന്ന് കരുതി. ഭൂമി കുലുങ്ങി, ഭിത്തികൾ ഇളകിയാടി ഞങ്ങളുടെ ഉറക്കത്തെ അലോരസപ്പെടുത്തി. കുറച്ചുപേർ പറഞ്ഞു അത് ചക്രങ്ങളുടെ ശബ്ദമാണ് എന്ന്. ഞങ്ങൾ ഉറക്കച്ചടവോടെ പിറുപിറുത്തു. ആയിരിക്കില്ല, അത് മേഘങ്ങളുടെ ഗർജനമായിരിക്കും എന്ന്. വാദ്യം മുഴങ്ങിയപ്പോൾ രാത്രി ഇനിയും ഇരുണ്ടിരിക്കുകയായിരുന്നു. ആരോ പറഞ്ഞു അമാന്തിക്കരുതേ ഉണരുവിൻ എന്ന്. ഞങ്ങൾ ഭയന്ന് വിറച്ച് നെഞ്ചിൽ കൈവച്ചു നിന്നു. അവർ പറഞ്ഞു നോക്കൂ, അതാ രാജാവിൻ്റെ കൊടി. ഞങ്ങൾ ചാടി എണീറ്റ് അയ്യോ വളരെ വൈകിപ്പോയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞ് നിലവിളിച്ചു. രാജാവ് വന്നു കഴിഞ്ഞു. പക്ഷെ വിളക്കുകൾ എവിടെ? എവിടെ പൂജാപുഷ്പങ്ങൾ? അദ്ദേഹത്തെ ഇരുത്തുവാനുള്ള സിംഹാസനം എവിടെ? ലജ്ജാവഹം, തികച്ചും ലജ്ജാവഹം. മന്ദിരം എവിടെ? തോരണങ്ങൾ എവിടെ? അവർ പറഞ്ഞു ഈ പാഴ്ക്കരച്ചിൽ മതിയാക്കുക, വെറും കൈയോടെയെങ്കിലും അദ്ദേഹത്തെ സ്വീകരിക്കുക, ശൂന്യമായ മുറികളിലേക്ക് തന്നെ ആനയിക്കുക, കഥകൾ തുറന്നിടുക, ശംഖനാഥം മുഴങ്ങട്ടെ. അർദ്ധരാത്രിയിൽ ഇരുളിൻ്റെ രാജൻ ഇതാ ഞങ്ങളുടെ ശോകമൂകമായ വീട്ടിലെത്തിയിരിക്കുന്നു. ആകാശത്തിൽ ഇടി മുഴങ്ങുന്നു, ഇരുളിനെ വിറപ്പിച്ചുകൊണ്ട് മിന്നൽ വീശുന്നു. നിങ്ങളുടെ പായകൾ കീറിയതെങ്കിലും അങ്കണത്തിൽ വിരിക്കുക. കൊടുങ്കാറ്റിനോടൊപ്പം ഇതാ ഞങ്ങളുടെ ഭയാനക രാത്രിയുടെ രാജൻ വന്നിരിക്കുന്നു.